അഫ്സലുലമ പ്രളിയിലെ പുസ്തകമായ അന്നഹുൽ വാദിഹ് ഫി ഖവാഇദിൽ ലുഗത്തിൽ അറബിയയുടെ ജുസ്ഉൽ അവ്വൽ ഒന്നാമത്തെ വാള്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ ചർച്ച അൽ ജുംലത്തുൽ മുഫീദ, മുഫീദയായിട്ടുള്ള ജുംലകൾ, ഉപകാരപ്രദമായ വാക്യം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അപ്പോൾ കേട്ടാൽ ഒരു പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന വാക്കുകൾ, അതിനെയാണ് ജുംലത്തുൽ മുഫീദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണ്, അല്ലംസിലത്ത് ഉദാഹരണങ്ങൾ. ഒന്ന്, അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം വളരെ ഭംഗിയാണ്. അശംസു ത്വാലിഅത്തുൻ, സൂര്യൻ ഉദിച്ചതാണ്. ഷമ്മ അലിയുൻ വർദ്ധത്തൻ, അലിയ് റോസ് പൂവിനെ മണത്തു നോക്കി. ഖതഫ മുഹമ്മദുൻ സഹ്റത്തൻ, മുഹമ്മദ് പൂവെടുത്തു. യഈശു സമക്കു ഫിൽ മാഇ, സമക്ക് മീൻ മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. യക്ഥുറു നഖീലു ഫി മിസ്ർ, മിസ്റിൽ നഖീലു കൂടുതലാണ്. ഈത്തപ്പന കൂടുതലാണ്. ഇങ്ങനെയുള്ള ആറ് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ ഉദാഹരണങ്ങളെപ്പറ്റി ഒരു ചർച്ചയാണ്, അൽ ബഹ്ത് ചർച്ച. എന്താണ് ചർച്ച എന്ന് വെച്ചാൽ, ഇതാത്ത അമ്മലിന നമ്മൾ ചിന്തിച്ചാൽ അത്തർക്കീബ് അല്ല, അവല ഒന്നാമത്തെ തർക്കീബ്, ഒന്നാമത്തെ കൂട്ടം, അതായത് അൽ ബുസ്താനു ജമീലുൻ എന്നത് വജദിനാഹു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യത്തറക്കബ് മിനിൽ കലിമത്തെയിൻ, അത് രണ്ട് കലിമത്തുകളെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അൽ ബുസ്താനു ജമീൽ രണ്ട് വാക്ക്. യഹ്ദാഹു അതിൽ നിന്ന് ഒന്ന് അൽ ബുസ്താനു എന്നതാണ്. വസാനിയത്തു രണ്ടാമത്തത് ജമീലുൻ എന്നതുമാണ്. ഫൈദ അഹദിനൽ കലിമത്തൽ ഊല, നമ്മൾ ഒന്നാമത്തെ കലിമത്ത് ഇങ്ങോട്ടെടുത്താൽ, വഹ്ദഹ ഒറ്റയ്ക്ക്, മറ്റേ വാക്കൊന്നും ജമീൽ എന്ന വാക്കൊന്നും ഇല്ലാതെ, വഹി അൽ ബുസ്താൻ, ആ ഒന്നാമത്തെ വാക്ക് ഏതാണ്? ബുസ്താൻ എന്നതാണ്. ലം നഫ്ഹം, നമുക്ക് മനസ്സിലാകുകയില്ല. ഇല്ല മഅനൻ മുഫ്രദൻ, ഒരു കേവലമായ അർത്ഥം മാത്രം. ലാ യക്ഫി ലിത്തഖാതുബ്, തഖാതുബിന് പര്യാപ്തമല്ലാത്ത, തഖാതുബ് മീൻ സംഭാഷണത്തിന് യോജിക്കാത്ത, എന്ത്? ബുസ്താൻ, പൂന്തോട്ടം. ഒരാൾ വേണ്ട പൂന്തോട്ടം എന്ന് പറയാൻ പറ്റുമോ? പൂന്തോട്ടം ഉണ്ട്, പൂന്തോട്ടം അവിടെ അതാ, അല്ലെ പൂന്തോട്ടം സുന്ദരമാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? വെറും ഒറ്റ വാക്കുകൊണ്ട് വല്ല ഒരു കഥയുണ്ടോ? അങ്ങനത്തെ ഒരു വാക്കായിരിക്കും കിട്ടുക. ഒക്കതാലിക്കൽ ഹാലു, അതുപോലെ തന്നെയാണ് അവസ്ഥ. ഇത് അഹദിനൽ കലിമത്ത് സാനിയ, നമ്മൾ രണ്ടാമത്തെ വാക്കെടുത്താൽ, അതായത് ജമീലുൻ എന്ന വാക്ക്, അത് വഹ്ദഹ ഒറ്റയ്ക്ക് ആ രണ്ടാമത്തെ വാക്ക് മാത്രം എടുത്തു, വഹിയ അതേതാണ്? ജമീലുൻ, ജമീലുൻ എന്നതാണ്. വലാക്കിന്ന, പക്ഷേ ഇതാ ലമംന, നമ്മൾ കൂട്ടിയാൽ, ഇഹ്ദൽ കലിമത്തെയിൻ, രണ്ടിൽ നിന്ന് ഓരോ കലിമത്തുകളും, ഇൽ ഉഖ്ര മറ്റതിലേക്കുണ്ട് കൂട്ടിയാൽ, അതായത് ബുസ്താനെ ജമീലിലേക്ക് കൂട്ടി രണ്ടും ഒപ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അല നഹ്വിൽ ലദീഫി തർക്കീബ്, ആ ഒരു കോർവയിലുള്ള ഉദാഹരണം പോലെ, അതായത് അൽ ബുസ്താനു ജമീലുൻ എന്ന മാതിരി അത് കൂട്ടി വെച്ചാൽ, ഒക്കുലിന, അപ്പം നമ്മൾ പറയുന്നു അൽ ബുസ്താനു ജമീലുൻ, അൽ ബുസ്താനു ജമീലുൻ എന്ന് പറയുന്നു. അപ്പോൾ ഫഹിംന മഅനൻ കാമിലൻ, നമ്മളൊരു പൂർണ്ണമായ ഒരു അർത്ഥത്തെ മനസ്സിലാക്കി അവിടെ, അത് രണ്ടും കൂട്ടി വെച്ചപ്പോൾ. രണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തപ്പോൾ ഒരു അർത്ഥമല്ലായിരുന്നു, പക്ഷെ രണ്ടും കൂട്ടി വെച്ചപ്പോൾ നല്ലൊരു അർത്ഥം കിട്ടി. വസ്തഫദന ഫഇദത്തൻ താമ, നമുക്ക് നല്ല ഒരു ഉപകാര വാക്കുകൊണ്ടുണ്ടായി. അത് കേട്ടപ്പോൾ ആ ബുസ്താന് വളരെ സൗന്ദര്യമുള്ളതാണ്, ആ പൂന്തോട്ടം വളരെ സൗന്ദര്യമുള്ളതാണ് എന്ന അറിവ് കൃത്യമായി നമുക്ക് കിട്ടി. അപ്പോൾ നല്ലൊരു ഫായിദ അതുകൊണ്ട് കിട്ടി. വഹിയ, എന്താണ് ഈ ഫായിദ എന്നോട് പറഞ്ഞാൽ, ഇത്തിസാഫുൽ ബുസ്താൻ ബിൽ ജമാൽ, ഈ ബുസ്താൻ, ഈ ഒരു പൂന്തോട്ടം സൗന്ദര്യമുള്ളതാണ് എന്ന ആ ഒരു വിശേഷണം ഉൾക്കൊണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് മനസ്സിലായല്ലോ, അതാണ് അവിടെ വലുതാലിക്ക. അതുകൊണ്ട് തന്നെ യുസമ്മ ഹാദ തർക്കീബ്, ഈ ഒരു തർക്കീബിനേക്ക്, ഈ ഒരു കോർവയ്ക്ക് നമ്മൾ പറയുന്നത് ജുംലത്തൻ മുഫീദത്ത്, ജുംലത്തൻ മുഫീദത്തൻ എന്നാണ്. ഫായ്ദപ്പിക്കപ്പെടുന്ന ഉപകാരപ്രദമായ വാക്യം എന്നാണ് ഇതിന് ഞാൻ പറയുക. വകുല്ലു വാഹിദിൻ മിനൽ കലിമത്തൈനി, ഈ രണ്ട് കലിമത്തിൽ നിന്നും ഓരോന്നും, തഉദ്ദു ജുസ്അൻ മിൻ ഹാദിഹിൽ ജുംല, ഈ ജുംലയിൽ നിന്നുള്ള ഒരു ജുസ് ആയിട്ടൊരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ബുസ്താനൊന്ന്, ജമീലൊന്ന്, രണ്ട് ജുസ് കൂടിയിട്ടുള്ള ഒരു കലിമത്താണ്, ഒരു ജുംലയാണത്.
വഹക്കത പ്രകാരം തന്നെ യുഖാലഫിൽ അൻസിലത്തിൽ ബാക്കിയ ബാക്കിയുള്ള ഉദാഹരണങ്ങളിലൊക്കെ പറയപ്പെടാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഷംസ് ത്വാലിയത്തുൻ, ഷമ്മ അലിയുൻ വർദത്തൻ, ഇതൊക്കെ നമുക്ക് എടുത്താൽ ഇത് പറയാൻ പറ്റും. ഷമ്മ മണത്തു, എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അലിയുൻ വർദത്തൻ, അലിയു മാത്രം പറഞ്ഞുകൊണ്ട് അർത്ഥമല്ല, വർദത്തൻ മാത്രം പറഞ്ഞുകൊണ്ട് അർത്ഥമല്ല, മൂന്ന് കൂടി കൂട്ടി വെക്കുമ്പോൾ ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അഴിസു സമുക്ക് ഫിൽമ എടുത്താലും യക്കുത്തുർ നഖലു ഫി മിസർ എടുത്താലും ഒക്കെ ഒറ്റയ്ക്ക് അർത്ഥമില്ല, എന്നാൽ പരസ്പരം കൂടുമ്പോൾ അത് അർത്ഥമുണ്ട് താനും. ഒബിഹാദ, ഇതുകൊണ്ടാണ് നിറ നമ്മൾ കാണുന്നത് അന്നൊരു കലിമത്ത വഹ്ദഹ, ഒരു കലിമത്ത് ഒറ്റയ്ക്ക്, ഒരു വാക്ക് ഒറ്റയ്ക്ക്, ലാ തഖഫി ഫി തഖാതുബ്, അത് തഖാതുബിന് യോജിക്കൂല. തഖാതുബിന് ഒരു സംസാരത്തിന് അത് പര്യാപ്തമല്ല, ഒരു സംഭാഷണത്തിന് എടുക്കാൻ പറ്റൂല. വഅന്നഹു, തീർച്ചയായും കാര്യം, ലാ ബുദ്ധ മിൻ കലിമത്തൈനി, രണ്ട് കലിമത്ത് കൂടാതെ പറ്റൂല. ഒരു സംസാരത്തിന് എടുക്കണമെങ്കിൽ രണ്ട് കലിമത്തെങ്കിലും വേണം. ഫക്കിത്തറ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ, രണ്ടോ രണ്ടിൽ കൂടുതൽ വേണം. ഹസ്ത യസ്തഫീദൽ ഇൻസാനു ഫായിദത്തൻ താമ, എന്നാൽ മാത്രമേ മനുഷ്യന്മാർക്ക് ഒരു പൂർണ്ണമായ, ഒരു ഉപകാരപ്രദമായ ഒരു സംഗതി അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വമ്മ നഹ്വു കും, കും എന്ന് പറയുന്ന വാക്ക്, ഇജിരിസ് ഇരിക്കുക എന്ന വാക്ക്, തകല്ലം സംസാരിക്കുക എന്ന വാക്ക്, എങ്ങനത്തെ മിമ്മ ലാഹിറുഹു അന്നഹു കലിമത്തുൻ വാഹിദുൻ, അതിൻ്റെ നേരെ നോക്കുമ്പോൾ ലാഹിറിൽ അത് ഒറ്റ കലിമത്തായിട്ടാണ് ഉള്ളത്. കാഫിയത്തും ഫി തഖാതുബ്, എന്നാൽ അത് തഖാതുബിന് യോജിച്ചതാണ് സാധനം, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണർത്ഥം കിട്ടുന്ന രൂപത്തിലുള്ള ഇതാണ് സാധനം. ഉദാഹരണത്തിന് സംസാരിക്കുമ്പോൾ നീ ഇരിക്കൂ എന്ന് നമ്മൾ കും എന്ന് പറയണുള്ളൂ, ഇരിക്കൂ. അവിടെ എന്താണ് കും എന്നൊറ്റ വാക്കുകൊണ്ട് നമുക്ക് എന്തിട്ട് സംസാരിക്കാൻ പര്യാപ്തമായ തഖാതുബിന് യോജിക്കുന്ന ഫായിദ കിപ്പിക്കുന്ന ഒരു വാക്ക് അവിടെ ഉണ്ടായില്ലേ? എന്നാൽ നിങ്ങൾ പറഞ്ഞത് എന്താ, രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്കുണ്ടെങ്കിൽ ഒരു ഉപകാരപ്രദമായ വാക്കുണ്ടാകുമോ എന്നല്ലേ? അപ്പോൾ അത് യോജിക്കുമോ എന്ന ചോദ്യം. അതിനുള്ള മറുപടിയാണ് എന്താന്ന് വെച്ചാൽ, ഫലൈസ ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ അത് ബി കലിമത്തിൻ വാഹിദിൻ, ഒറ്റ കലിമത്തല്ല. യഥാർത്ഥത്തിൽ കും എന്നത് ഇജീസ് എന്നത് ഒറ്റ കലിമത്തല്ല, പകരം വൈനമ ഹുവ ജുംലത്തുൻ മുറക്കബത്തുൻ, അതൊക്കെ ജുംലത്തുൻ മുറക്കബത്താണ്, കൂട്ടിയോജിക്കപ്പെട്ട ജുംലകളാണ്. മിനിൽ കലിമത്തേനി, രണ്ട് കലിമത്തുകളാൽ കൂട്ടിയോജിക്കപ്പെട്ട ഒരു ജുംല തന്നെയാണ് അതും. പക്ഷേ യഹ്ദാഹുമ മൽഫൂദുൻ, ആ കൂട്ടിയോജിക്കപ്പെട്ടെന്ന് ഒന്ന് ഉച്ചരിക്കപ്പെട്ടതാണ് വഹിയക്കും, അത് കും എന്നത് മാത്രമാണ്. മറ്റൊരു ഉദാഹരണം, വല്ലുഹറ മറ്റേത് കൂട്ടിയോജിപ്പിക്കപ്പെടുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മറ്റേതോ വൈറു മൽഫൂദത്തിൻ, അത് ഉച്ചരിക്കപ്പെടാത്തതാണ് വഹിയ അൻത എന്നതാണ്. അല്ലത്തി യഫ്ഹമോ സാമിഹു, അതിനെ സാമിയെ മനസ്സിലാക്കും, കേൾക്കുന്നവനൊക്കെ മനസ്സിലാക്കും അവിടെ അൻത ഉണ്ടെന്നുള്ളത്. അപ്പോൾ കും എന്ന് പറയുന്ന അർത്ഥം എന്താ, നീ നിൽക്കുന്ന. അപ്പോൾ നീ എന്ന വാക്ക് അവിടെ ഉണ്ട്, പറഞ്ഞിട്ടില്ലെങ്കിലും, അറബിയിലെ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നീ എന്ന വാക്കുണ്ട്. കും നിൽക്കുന്നല്ല, നീ നിൽക്കുന്നാണ് ശരിക്കും മലയാളത്തിലെ അർത്ഥം. അപ്പോൾ നീ എന്ന വാക്കോ അൻത എന്നത് അവിടെ ഉണ്ട്, പർത്ഥത്തിലുണ്ട്, അപ്പോൾ മനസ്സിലാക്കുക ശരിക്കും അവിടെ ഉണ്ട്. പിന്നെ അറബിയിൽ അത് കളഞ്ഞതാണെന്ന് മാത്രം, ഉച്ചരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ യഫ്ഹമുഹു സാമിയു മിനൽ കലാമി വഇല്ലം യുൻതഖ് ബിഹി, അതുകൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സാമിഹുവിന് അത് മനസ്സിലാക്കാൻ പറ്റും അവിടെ അൻത ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു പൂർണ്ണ അർത്ഥം രണ്ട് കലിമത്തുകൾ കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശദീകരിക്കുന്നത്. ഇനി നമ്മൾ ഇത്ര പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ഖവാഇദ്, രണ്ട് നിയമങ്ങൾ. ഒന്ന്, അത്തർക്കീബ് ഉള്ളതി യുഫീദു ഫായിദത്തൻ താമ, പൂർണ്ണമായൊരു ഉപകാരം ചെയ്യപ്പെടുന്ന ഒരു കോർവ, അതിനിക്ക് യുസമ്മ ജുംലത്തൻ മുഫീദ, ജുംലത്തൻ മുഫീദ എന്ന പേര് പറയപ്പെടും, അതായത് ഉപകാരപ്രദമായ വാക്യം. വൈസമ്മ അയലൻ കലാമൻ, അതുപോലെ തന്നെ കലാമി എന്നൊരു പേര് പറയപ്പെടുന്നു. ജുംലത്തൻ മുഫീദെന്നും കലാമെന്നും പറയാൻ പറ്റും. എന്നാൽ അൽ ജുംലത്തുൽ മുഫീദത്തു, ജുംലത്തുൽ മുഫീദയുണ്ടല്ലോ, അത് കത്ത് തത്തറക്കബ് മിനൽ കലിമത്തൈൻ, അത് രണ്ട് കലിമത്തുകളാൽ ഉണ്ടാകും. വക്കത്ത് തത്തറക്കബ് മിനൽ അക്തറ, അത് അതിലധികം കലിമത്തുകളാൽ ഉണ്ടാകും. എന്നാൽ വക്കുല്ലു കലിമത്തിൻ ഫിഹ തഅദ്ദു ജുസ്അം മിൻഹ, അതിൽ നിന്നുള്ള ഓരോ കലിമത്തുകളും ഈ ജുംലയുടെ ഒരു ജുസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അൽ ബുസ്താനു ജമീൽ എന്ന് പറയുമ്പോൾ ബുസ്താൻ ഒരു ജ്യൂസ്, ജമീൽ ഒരു ജ്യൂസ്, അങ്ങനെ പരിഗണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചതുപോലെ ബന്ധപ്പെടുക.
വളരെ മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളും എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.